വാർത്തകൾ തുടരുന്നു. ചടിങ്ങാട് ഹംസ മുസ്ലിയാരുടെ ഉറുസ് മുബാറക്കിനോടനുബന്ധിച്ചുള്ള അന്നദാനവും മൗലീദ് പാരായണവും നടത്തി. രാവിലെ നടന്ന മൗലീദ് പാരായണത്തിന് ഷഫിയുള്ള തങ്ങൾ, KSIK തങ്ങൾ, അബൂബക്കർ സഅദി, ഹാഫിള് ഖാലിദ് ഭാഗവി, ഹാരിസ് സഖാഫി, മുസ്തഫ ഫാലിലി, ഹാഫിള് മുഹമ്മദ് ഷെരീഫ് മുസ്ലിയാർ എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് നടന്ന അന്നദാനം സയ്യിദ് സൈനുദ്ദീൻ സഖാഫി ഉദ്ഘാടനം ചെയ്തു. ബഹുമാനപ്പെട്ട ശൈഖുനയുടെ ബറക്കത്ത് കൊണ്ട് എല്ലാവരുടെ എല്ലാവിധ ഖൈറായ ഉദ്ദേശങ്ങളും നീ ഹാസിലാക്കണം റഹ്മാനേ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും, അപകട മരണങ്ങളിൽ നിന്നും, മാരകമായ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളോട് ബന്ധപ്പെട്ട എല്ലാവരെയും നീ കാക്കണം റഹ്മാനേ. മാരകമായ രോഗങ്ങളെ കൊണ്ട് ഞങ്ങളെയും ഞങ്ങളോട് ബന്ധപ്പെട്ട ആരെയും നീ പരീക്ഷിക്കല്ല റഹ്മാനേ. മാരകമായ രോഗങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് വിഷമിക്കുന്ന പലരും ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് റഹ്മാനേ. അവർക്കെല്ലാവർക്കും നീ പൂർണ്ണ ശിഫ നൽകണം റഹ്മാനേ. മരിക്കുന്നത് വരെ ഞങ്ങൾക്ക് എല്ലാവർക്കും നിന്ന് നിസ്കരിക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനേ. മരിക്കുന്നത് വരെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ സ്വയം കാര്യങ്ങൾ ആരെയും ആശ്രയിക്കാതെ സ്വയം ചെയ്യാനുള്ള ആരോഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പ്രദാനം ചെയ്യണം റഹ്മാനേ. 188 ദിവസത്തെ സ്തംഭനാവസ്ഥയ്ക്കൊടുവിൽ കൊടുങ്ങല്ലൂർ അഴീക്കോട് മുനമ്പം ഫെറിയിൽ ജങ്കാർ സർവീസ് പുനരാരംഭിച്ചു. രാവിലെ 5:30 യാത്രക്കാരുമായി ജങ്കാർ മുനമ്പത്തേക്ക് ആദ്യ യാത്ര നടത്തി. ജില്ലാ പഞ്ചായത്തിന്റെ പുതിയ തീരുമാനപ്രകാരം ജങ്കാറിൽ കാറൊഴികെയുള്ള വലിയ വാഹനങ്ങൾ കയറ്റുന്നില്ല. ഇതുമൂലം അഴീക്കോട് മുനമ്പം പ്രദേശങ്ങളിലേക്ക് വരികയും പോകുകയും ചെയ്യുന്ന വലിയ വാഹനങ്ങൾ ദേശീയപാതയെയാണ് ആശ്രയിക്കുന്നത്. കഴിഞ്ഞ March 17 തകരാറിലായ ജങ്കാർ 189 ദിവസമാണ് സർവീസ് പുനരാരംഭിച്ചത്. ഇതോടെ 47 ദിവസം നീണ്ട CPMന്റെ നിരാഹാര സമരവും അവസാനിച്ചു. സാഹിത്യവേദി ചെമ്മാപ്പള്ളി, അക്ഷരക്കളരി ഏങ്ങടിയൂർ, നന്മ നാട്ടിക മേഖലാ കമ്മിറ്റി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ TC ദിവാകരൻ സ്മാരക പുരസ്കാര സമർപ്പണ സമ്മേളനവും കവിയരങ്ങും സംഘടിപ്പിച്ചു. തൃപ്രയാർ ശ്രീരഞ്ജിനി കലാക്ഷേത്രം ഹാളിൽ നടന്ന പരിപാടി പുരോഗമന കലാസാഹിത്യ സംഘം തൃശൂർ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി KU അരുണൻ ഉദ്ഘാടനം ചെയ്തു. ലോകം പോട്ടെ അല്ലെ, ലോകത്തിലിപ്പോ ആദ്യത്തെ കവിത തുടങ്ങിയെന്ന് പറഞ്ഞിട്ടോ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പോയിട്ട് ഷേക്സ്പിയറുടെ കൂടെ ആൾക്കാരെ പോയി വീട്ടിൽ കൂടെ ഇങ്ങോട്ട് പോന്നിട്ട് നമ്മുടെ ഈ ഹരോൾഡ് പിന്റർ വരെ നോബൽ സമ്മാനം മേടിച്ച അയാളുടെ വരെ ഞാൻ വായിച്ചിട്ടുണ്ട്. ചെറിയ പുസ്തകം ഡെത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കവിത അവിടെ വരെ ഉണ്ടാവും. അതൊക്കെ പോട്ടെ, നമ്മുടെ നാട്ടിലെ മലയാളത്തിന്റെ കാവ്യ ചരിത്രത്തെ കുറിച്ച് അറിയാത്തവർ ഇവിടെ നിരൂപന്മാരാവുന്നു. എന്റെ തത്തി പരാതി അത് ഒന്ന് പറയാമെന്ന് ശ്രമിക്കണ്ടേ. ഏതെങ്കിലും ഒരു കാലത്ത് രാമചരിതം പാട്ട് എന്നൊരു പാട്ടിന്റെ ലക്ഷണം എന്താണ്, എന്തുകൊണ്ട് പാട്ടായി, അതിലാരാ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങള് ചില വിവരമില്ലാത്തവര് അറിവില്ലാത്തവര് പാവങ്ങളൊക്കെ തുടങ്ങുന്നത് ഞാൻ എന്റെ പച്ചമലയാളം പറയുന്നതാണ്. കവി സത്യൻ വഴി നടക്കൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ നന്മ സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റ് സേവ്യർ പുൽപ്പാട്ട് പുരസ്കാര സമർപ്പണവും നാനാർത്ഥങ്ങൾ എന്ന കവിതാ സമാഹാര അവലോകനവും നടത്തി. തുടർന്ന് രാമചന്ദ്രൻ വേളേക്കാട്ട്, TC ദിവാകരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ശിവൻ കരാഞ്ചിറ, VAH വലപ്പാൾ, ജോസ് താടിക്കാരൻ, മനോമോഹനൻ, കവി TD ബാബു, അബൂബക്കർ പാവറട്ടി, വത്സൻ പൊക്കാഞ്ചേരി എന്നിവർ സംസാരിച്ചു. തുടർന്ന് കവിയരങ്ങും നടന്നു. തളിക്കുളം ശിഹാബ് തങ്ങൾ സ്മാരക ഭവന നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി ഓട്ടോറിക്ഷ അപകടത്തിൽ മരിച്ച പുതിയ വീട്ടിൽ നസീറിന്റെ കുടുംബത്തിനായി നിർമ്മിച്ചു നൽകുന്ന കാരുണ്യ ഭവനത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി. പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. തളിക്കുളം ശിഹാബ് തങ്ങൾ റിലീസലിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏറെ ശ്ലാഘനീയമാണ്. ഇത് രണ്ടാമത്തെ ബദർ റഹ്മയുടെ കട്ടിലുവെക്കൽ കർമ്മമാണ് ഇന്നിവിടെ നടന്നത്. ഭവന നിർമ്മാണം മാത്രമല്ല വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് അവാർഡുകൾ അതുപോലുള്ള ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് മികവിറ്റ പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണ്. ഇതിൻ്റെ പല പരിപാടികൾക്കും എനിക്ക് സംബന്ധിക്കാൻ സാധിച്ചിട്ടുണ്ട്. നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ KA ഹാറൂൺ റഷീദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് CH റഷീദ്, വൈസ് പ്രസിഡന്റ് ASM അസ്ഗർ തങ്ങൾ, സെക്രട്ടറിമാരായ CA മുഹമ്മദ് റഷീദ്, PK ഷാഹുൽ ഹമീദ്, M കുഞ്ഞിമുഹമ്മദ്, VK നാസർ, ഫൈസൽ തുടങ്ങിയവർ സംസാരിച്ചു. റാലിയുടെ അരവണ്ടി കണ്ടാൽ ഉറപ്പിച്ചു, അവിടെയുണ്ട് മുഹമ്മദ് ആലിക്ക. എടതിരിഞ്ഞയിലോ മൂന്ന് പീടിക സെന്ററിലോ പരിസരത്തെ ഏതെങ്കിലും സ്ഥലങ്ങളിലോ റാലി കമ്പനിയുടെ അര സൈക്കിൾ കണ്ടാൽ ഉറപ്പിക്കാം, അവിടെ എവിടെയോ ഉണ്ട് മുഹമ്മദ് ആലിക്ക.
അറവശാല പടിഞ്ഞാറ് കുഴിക്കണ്ടത്തിൽ മുഹമ്മദ് അലിക്കയുടെ ഈ സൈക്കിൾ അത്രയ്ക്ക് സുപരിചിതമാണ് നാട്ടുകാർക്ക്. വയസ്സ് 82 കഴിഞ്ഞിട്ടും ദ്രവിച്ചു തീരാറായ തന്റെ സൈക്കിൾ അറ്റകുറ്റപ്പണി നടത്തി അവയവം പോലെ കൂടെ കൊണ്ടു നടക്കുകയാണ് ഇപ്പോഴും ഈ വയോധികൻ. കുഞ്ഞുനാളിൽ തുടങ്ങിയ സൈക്കിൾ ഭ്രമം ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നു. 36 കൊല്ലത്തോളം 3 പീടികയിൽ AITUC യൂണിയൻ പ്രസിഡന്റായിരുന്ന ഇദ്ദേഹം ചുമടെടുപ്പ് നിർത്തിയിട്ട് 10 വർഷത്തോളമേ ആയിട്ടുള്ളൂ. അന്നും തുടർന്ന് വിവാഹ ബ്രോക്കറായി ജോലി ചെയ്തിരുന്ന കാലത്തും ഇദ്ദേഹം ചവിട്ടിത്തീർത്ത ദൂരങ്ങൾ കേട്ടാൽ പുതുതലമുറ അന്തം വിടും. തൃശൂർ, ഒളരി, ചേറ്റുവ, വടക്കൻ പറവൂർ തുടങ്ങിയിടത്തേക്കെല്ലാം പോകുന്നത് സൈക്കിളിൽ തന്നെ. പ്രതിദിനം 80-ലധികം കിലോമീറ്റർ ചവിട്ടിയിരുന്നുവെന്ന് മുഹമ്മദ് അലിക്ക പറയുന്നു. കണ്ണിന് കാഴ്ചക്കുറവുള്ളതൊഴിച്ചാൽ ഇദ്ദേഹത്തിന് പറയത്തക്ക അസുഖങ്ങളില്ല. അറവുശാല പടിഞ്ഞാറുള്ള വീട്ടിൽ നിന്നും 3 പീടിക സെന്ററിലേക്കും പുത്തൻപള്ളിയിലേക്കും ഏക ആശ്രയം ഇന്നും ഈ ലക്കട വണ്ടി തന്നെ. ബ്രോക്കർമാരും മക്കൾക്ക് വിവാഹം അന്വേഷിക്കുന്ന രക്ഷിതാക്കളും സംഗമിക്കുന്ന എടതിരിഞ്ഞി പോസ്റ്റ് ഓഫീസ് പരിസരത്ത് മുഹമ്മദ് അലിക്കയുടെ സൈക്കിൾ ഒരു കാലത്ത് സ്ഥിരം സാന്നിധ്യമായിരുന്നു. മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്ത മുഹമ്മദ് അലിക്ക എവിടെയുണ്ടെന്നറിയാൻ ഈ സൈക്കിൾ തിരയുകയല്ലാതെ മാർഗമില്ല. ഭാര്യ നേരത്തെ മരിച്ച ഇദ്ദേഹത്തിന്റെ 7 മക്കൾ ജീവിച്ചിരിപ്പുണ്ട്. റോഡിലെ തിരക്കും കാഴ്ചക്കുറവും നിമിത്തം സൈക്കിൾ ഓടിക്കുന്നത് മക്കളിപ്പോൾ നിരുത്സാഹപ്പെടുത്തുകയാണ്. എങ്കിലും തന്റെ സൈക്കിൾ സ്നേഹത്തിന് ഒരു കുറവുമില്ലെന്ന് മുഹമ്മദ് അലിക്ക കൂട്ടിച്ചേർത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ശ്രീനാരായണ ഗുരുദേവന്റെ 87-ാമത് മഹാസമാധി ദിനം മേഖലയിൽ വിവിധ പരിപാടികളോടെ ആചരിച്ചു. ചളിങ്ങാട് ഹംസ മുസ്ലിയാരുടെ ഉറൂസ് മുബാറക്കിനോടനുബന്ധിച്ച് മൗലീദ് പാരായണവും അന്നദാനവും നടത്തി. അഴീക്കോട് മുനമ്പം ഫെറിയിൽ ജങ്കാർ സർവീസ് പുനരാരംഭിച്ചു. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.